ദൂരെ യാത്രയുണ്ട്. വീടിനകത്ത് ഞാൻ ഇരിക്കുന്നത് തനിക്ക് ശ്വാസം മുട്ടില്ലല്ലേ? അങ്ങനൊന്നുമില്ല. എന്നാലും അങ്ങനെയാണ്. എന്നെ ഉൾക്കൊള്ളാൻ പലർക്കും പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ സ്വഭാവത്തിനനുസരിച്ച് മാറാൻ എനിക്ക് കഴിയും. മിലിട്ടറിയിൽ ജോലി ചെയ്യുന്ന ശരത്തിന്റെ വീടല്ലേ? ഞാൻ അവന്റെ അമ്മയല്ല, ഇത് ഇത് അവന്റെ വീടുമല്ല. അങ്ങനെയല്ലല്ലോ ആൾക്കാർ പറഞ്ഞത്. വീട് പറഞ്ഞു തന്നവര് അവനെ കുറിച്ച് വേറൊന്നും പറഞ്ഞില്ലേ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? പോലീസിൽ നിന്നാ? അതോ അവനെ കൊല്ലാനും തല്ലാനും നടക്കുന്ന ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ നിങ്ങളെ? സഹിക്കാൻ വയ്യ. അതുപോലെ ഓരോന്നും സംഭവിച്ചോണ്ടിരിക്കുന്നു. അവൻ വിദുരസുരയാണ് പോലും. അങ്ങനെ ഒരു പേര് ഞാൻ അവൻ ഇട്ടിട്ടില്ല. അവൻ ഈ പറയുന്ന സ്വഭാവക്കാരനുമല്ല. രോഹിണി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ അവൻ കല്യാണം കഴിച്ചു. ആ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ ആങ്ങളുടെ മോൾ ഒരാളുണ്ടായിരുന്നു. പിള്ളേരുടെ കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ ആ ബന്ധം പറഞ്ഞു വെച്ചതാ. അത് നടക്കാതെ വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നീരസം കാണിച്ചു. അതുകൊണ്ട് അവൻ ആ പെങ്കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് വരവും പോക്കും ഒന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് എന്റെ മോനെ കാണാതായി. അവൻ മരിച്ചുപോയി എന്നെല്ലാരും പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴാ ഞങ്ങൾ ആരും അറിയാത്തതും കേൾക്കാത്തതുമായ കഥകൾ അവനെ കുറിച്ച് കേട്ടു തുടങ്ങിയത്. പുറത്തോട്ടിറങ്ങാൻ വയ്യ. അയൽക്കാരെയും ബന്ധുക്കളെയൊന്നും കാണാനും വയ്യ. അത്രയ്ക്ക് ദയനീയ അവസ്ഥയാ. ഉള്ളത് പറയാലോ, എന്റെ മോൻ 18 കല്യാണമൊന്നും കഴിക്കില്ല. എന്റെ മോൻ വിദുരസുരയല്ല. അത് അമ്മയ്ക്ക് തെളിയിച്ചൂടായിരുന്നു. അയ്യോ, അതിനൊക്കെ ശ്രമിച്ചതാ. പല പോലീസ് ഏമാമാരെ കാണുകയും ചെയ്തു. അപ്പോഴവരൊക്കെ വായിക്കൊള്ളാത്ത ഓരോന്ന് പറഞ്ഞു മടക്കി വിടുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വരും പോകും വരും പോകും, അതായിരുന്നു രീതി. ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. എങ്കിലും വീണുപോയ ചെളി തൂത്തുകളയാൻ പറ്റാത്തതാ. വിദുരസുരയുടെ അമ്മ അങ്ങനെ ഈ പാടുപ്പക്കാർ പോലും വിളിക്കുന്നു. എത്രയെന്ന് കരുതിയ ആൾക്കാരെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. പിന്നെ വിദുരസുരയുടെ അമ്മയല്ലെന്ന് പറയാനൊന്നും ഞാൻ പോയില്ല, ഒന്നും തിരുത്താനും പോയില്ല. അല്ല, നിങ്ങൾ ആരാ? എന്റെ പേര് ജെയിംസ് എന്നാണ്. മിലിട്ടറിയില് ഞാനും ശരത്തും കൂട്ടുകാരായിരുന്നു. അമ്മ പറഞ്ഞത് സത്യം. അവനെ കുറിച്ച് കേട്ടതൊന്നും ശരിയല്ല. വേണ്ട, ശരത്ത് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നോട് വിവരം അറിയിക്കണം. ഇതെന്റെ മൊബൈൽ നമ്പറാ. അവൻ എങ്ങനെ ഇങ്ങോട്ട് വരാനാ? അവനിപ്പ പിടികിട്ടാ പുള്ളിയല്ലേ? എന്താ സംഭവിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ അച്ഛന്റെ പെൻഷൻ കാശുകൊണ്ട് ജീവിച്ചു പോവാ. ഒരു നായ്ക്കളുമില്ല തിരിഞ്ഞു നോക്കാൻ. എല്ലാം ശരിയാവും അമ്മേ. പിന്നെ ഇനിയിപ്പോ മകനെ ന്യായീകരിച്ചോണ്ട് അമ്മ നടക്കണ്ട. സത്യങ്ങൾ പുറത്തു വരുന്നത് വരെ ശരത്ത് വിദുരസുര തന്നെയാ. ഞാൻ അവനെ ന്യായീകരിച്ചുകൊണ്ടുള്ള നടപ്പ് നിർത്തിയെന്ന് പറഞ്ഞല്ലോ. ഇനി എനിക്ക് വയ്യ ഒന്നിനും. അത്രയ്ക്ക് വശക്കെട്ടു പോയി. ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കഥകളാണോ കേട്ടതൊക്കെ? ഓർമ്മയായ നാളെ തൊട്ട് എന്റെ കുഞ്ഞു പാവമായിരുന്നു. അവൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല. ആരെയും വർത്തമാനത്തിൽ കൂടെ പോലും വേദനിപ്പിക്കില്ലായിരുന്നു. ദൈവമെന്താ തിരിഞ്ഞു കൊത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പോയിട്ട് വരാം. എല്ലാം ശരിയാവും.
നിന്റെ സങ്കടമൊക്കെ എനിക്കറിയാടാ ജോസെ. അത് രോഹിണി മോള് തിരിച്ചറിയുമെന്നാ എന്റെ വിശ്വാസം. അതിന്റെ പേരിൽ നീ ഇങ്ങനെ തീറ്റയും കുടിയും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാ എന്റെ വിഷമം. എല്ലാവരുടെയും വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആളാ രോഹിണി. എന്നാ ഇവിടെ എന്നെ മാത്രം പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നല്. അയാളുടെ അനിയത്തി കൊല്ലപ്പെട്ടപ്പോ എന്നെ പ്രതിയാക്കി ജയിലിലടച്ചു. അന്നൊക്കെ എന്നോട് സ്നേഹം മാത്രമായിരുന്നു അയാൾക്ക്. ആ സാഹചര്യം മുതലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് അബദ്ധമായി പോയി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ല രോഹിണി മോക്ക്, ഇഷ്ടം മാത്രമേ ഉള്ളു. ആ ഇഷ്ടം കൊണ്ട് എന്താ പ്രയോജനം? ഒരു കുഞ്ഞ്, അത് ഞങ്ങൾക്കിടയിൽ വേണം അമ്മച്ചി. ഞങ്ങളുടെ ബന്ധം ദൃഢമാവാൻ അത് അത്യാവശ്യ. അല്ലെങ്കിൽ ചിലപ്പോ അമ്മച്ചിക്ക് മരുമകളെ നഷ്ടപ്പെട്ടെന്ന് വരാം. നീ എന്നെ അങ്ങനെ പറഞ്ഞേ? രോഹിണി മോൾ ഒരിക്കലും അത്ര നന്ദി കെട്ടവളൊന്നും അല്ലടാ ജോസേ. അതെനിക്കും അറിയാം. എന്നാ സാഹചര്യങ്ങൾ ചിലപ്പോ അവളെ അതിലേക്ക് നയിക്കും. അല്ല, അങ്ങനെ എന്ത് സാഹചര്യം ഇവിടെ ഉണ്ടായത്? നിന്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ടല്ലോ മോനെ. അതെ, നല്ല പൂച്ചലുണ്ട്. അതുകൊണ്ടാ ഒരു കുഞ്ഞു വേണം അയാളെ നിർബന്ധിക്കണം എന്ന് ഞാൻ പറയുന്നത്. അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേടാ. പിന്നെ ഇത്തരം കാര്യങ്ങൾ അമ്മച്ചിമാരെ കൊണ്ട് പറയിപ്പിക്കാതെ കെട്ടിയോനും കെട്ടിയോളും കൂടെ ഒരു തീരുമാനം എടുക്കുന്നതാ നല്ലത്. ഞാൻ ഏതായാലും സംസാരിക്കാം. പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞില്ലാന്ന് കരുതി രോഹിണി മോള് നിന്നെ വിട്ടുപോകാനൊന്നും പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാ. കർത്താവേ, ഇനി മോള് പോയി കളിക്ക്. മോള് ഇരിക്ക. ഇത്രയും ദിവസം മോക്കൊരു കുഞ്ഞ് വേണോന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അമ്മച്ചിയാ. അതിന് ജോസ് അനുകൂലിക്കുന്നുണ്ടെന്ന് മാത്രം. എന്നാ ഇപ്പൊ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞു. അവൻ എന്നോട് ഈ ആവശ്യം പറഞ്ഞിരിക്കുക. ഒരു കുഞ്ഞ് നിങ്ങൾക്കിടയിൽ വേണം, അതവൻ പറയുന്നത് ശരിയല്ലേ? ലച്ചുമോളുടെ കാര്യം ഓർക്കുമ്പോ മോക്കൊരു മനപ്രയാസം ഉണ്ടാകും. എന്നാ ആ നേരത്ത് ഞങ്ങളുടെയൊക്കെ മുഖം കൂടി മോൾ ഓർക്കണം. ഒരമ്മയുടെ മുഖത്ത് നോക്കി ആൺമക്കൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. എന്നിട്ടും അവനങ്ങനെ പറയുന്നെങ്കിൽ അവൻ അത്രയ്ക്കൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നു എന്ന് വേണം പറയാൻ. ആരെയും നോവിക്കുന്ന പ്രകൃതം എൻ്റെ മോനില്ലാന്ന് മോക്കറിയാലോ. പിന്നെ ഒരു കുഞ്ഞെന്ന് പറയുന്നതൊക്കെ വിവാഹം കഴിഞ്ഞാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ആവശ്യമല്ലേ. അതേപ്പറ്റി പറയുന്ന ഒരു തെറ്റല്ല. അപ്പൊ പിന്നെ അതേപ്പറ്റി പറയുന്നതിലൊരു ന്യായം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. പിന്നൊരു കുഞ്ഞില്ലാന്ന് കരുതി മോളെ അവൻ വിട്ടുകളയത്തൊന്നുമില്ല. അമ്മച്ചിക്കിനി മോളില്ലാതെ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ രണ്ടാളുടെയും പ്രായം കൂടിക്കൂടി വരികയല്ലേ മോളെ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. നമുക്ക് 10-60 വയസ്സെത്തുമ്പോ മക്കൾക്ക് 10-15 വയസ്സേ ആയിട്ടുള്ളെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് എല്ലാത്തിനും ഒരു കാലവും സമയവും ഉണ്ടെന്ന്. മോക്ക് ഇനി ഒരു കുഞ്ഞിനോട് താല്പര്യക്കുറവുണ്ടെന്ന് അറിഞ്ഞതോടെ ജോസുമോന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. നമ്മളെ സ്നേഹിക്കുന്നവരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ മോളെ. ഒന്നും മനഃപൂർവ്വം അല്ല അമ്മച്ചി. എന്റെ അവസ്ഥ കൂടി നിങ്ങളൊക്കെ അറിയണം. എന്നെ ഒന്ന് മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നാ പറയുന്നത്. ഇവിടെ ജോസിന്റെ ഭാഗത്താ ന്യായം.
അവൻ അത്യാഗ്രഹം ഒന്നും കാണിക്കുന്നില്ല. ഒരു കുഞ്ഞു വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് തെറ്റാണോ? മോക്ക് വിഷമമുണ്ടെന്നറിയാം, എങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക്, ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. സാർ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. വിളിച്ചപ്പോഴേ അതേപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നു. ഞാൻ ഒരിക്കലും ഡോണിക്കൊരു ശല്യക്കാരനായിട്ടില്ല. അങ്ങനെ ശല്യം ചെയ്യാൻ മാത്രം സ്വഭാവദോഷമൊന്നും അയാൾക്കില്ല. പലതും അയാളിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് പറയുന്നതാവും സത്യം. പിന്നെ എന്റെ ഉള്ളിൽ ഒരു ഭയം കടന്നുകൂടിയിട്ടുണ്ട്. അതെന്താണെന്ന് ടീച്ചർ തിരക്കണ്ട. ഞാനൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മരണം വരെ നിലനിന്നു പോകണമെന്നുള്ള തോന്നലുണ്ട്. അതിനു മുമ്പ് ഈ ബന്ധം രണ്ടായി പോകുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? പോകാൻ പാടില്ല. അതിന് പല കാരണങ്ങളും വന്നു ചേർന്നെന്ന് വരാം. അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഒരു കുഞ്ഞ്. ഇത്തരം കാര്യങ്ങൾ എന്നെപ്പോലെ ഒരാൾക്ക്, നിങ്ങളെപ്പോലെ ഒരു ടീച്ചറിനോട് പറയാൻ കുറച്ചൊക്കെ പ്രയാസമുണ്ടാവും. ടീച്ചറും രഹനയൊക്കെ കാര്യമായിട്ടൊന്ന് രോഹിയോട് സംസാരിക്കണം. ഇതിനു മുമ്പ് തന്നെ സാറിന് കുറച്ചുകൂടെ സീരിയസ് ആകായിരുന്നു. ഇതിനു മുമ്പ് രോഹിണി എന്റെ അരികിൽ നിന്ന് പോകുന്നുള്ള ഭയം എനിക്കില്ലായിരുന്നു. ഇപ്പോഴാ അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അത് സാറിന്റെ തെറ്റായ ചിന്തയാ. സാറിനെയും അമ്മച്ചിയൊക്കെ ടീച്ചറിന്റെ ജീവനാ. എപ്പോഴെങ്കിലും ഞാനൊരു വില്ലനാണെന്ന് തോന്നിയല്ലോ. അങ്ങനെ തോന്നേണ്ട കാര്യം എന്താ? സാറ് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ ടീച്ചർക്ക് കഴിയോ? മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴും എന്തും സംഭവിക്കാം. സാർ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നു. എന്തും പോസിറ്റീവായി ചിന്തിക്കുന്ന സാറിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. അതേപ്പറ്റി ഞാൻ ചോദിക്കുന്നില്ല. എങ്കിലും സാർ ആദ്യമായിട്ടൊരു ആവശ്യം പറഞ്ഞതല്ലേ, അത് അതിൻ്റെതായ ഗൗരവത്തോടെ ഞാൻ എടുത്തോളാം. ശരി സർ. ജോസാറിനെ പോലെ ഒരാള് എന്റെ അരികിൽ വന്നിട്ട് അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് നിരാശയുണ്ടെന്നർത്ഥം. ടീച്ചർ കുറച്ചുകൂടി പക്വത കാട്ടണം. ഇത്രയും നാളും ദാമ്പത്യ സുഖം അനുഭവിക്കാതെ ജീവിച്ചയാളാ ജോസാർ. അദ്ദേഹത്തിന് വേണ്ടത് ടീച്ചറിൽ ഒരു കുഞ്ഞ. നല്ല മനുഷ്യരെ നമ്മൾ പിണക്കാൻ പാടില്ല ടീച്ചറെ, അവരെ വെറുപ്പിക്കാനും പാടില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. പിന്നെ എല്ലാത്തിനും ഒരു മനസ്സ് വേണം. വിവാഹത്തെ പറ്റി പറയുമ്പോൾ ടീച്ചർ എന്താ എതിർക്കുന്നത്? അത് പിന്നെ അത് കേൾക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത എന്താ? ജോസാർ നേരിട്ട് വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. സാറിൻ്റെ അമ്മച്ചി അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ. മനസ്സിലായി. ഒളിഞ്ഞും തെളിഞ്ഞും അമ്മച്ചിയെ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണാൻ പറ്റില്ലേ? അതിലേക്ക് വരണം. സാറിനും അമ്മച്ചിക്കും സന്തോഷം നൽകണം. മറ്റൊന്നിനും വേണ്ടിയല്ല, നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടി ശക്തിപ്പെടാൻ വേണ്ടിയാ അമ്മച്ചി ഇങ്ങനൊരു ആവശ്യം പറയുന്നത്. മോളെ മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ ടീച്ചറെ.
രണ്ടാമതൊരു കുട്ടി ജനിക്കുന്നത് ലച്ചുമോൾക്ക് സന്തോഷമായിരിക്കില്ലേ? അങ്ങനൊരു കുഞ്ഞു വേണ്ടെന്ന് മോൾ വെറുതെ എങ്കിലും പറഞ്ഞു. മോൾക്ക് താഴെ ഒരു കുഞ്ഞിഷ്ടം തന്നെയാ, പിന്നെന്താ പ്രശ്നം? എന്റെ മനസ്സെന്താണെന്ന് മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് വായിച്ചെടുക്കാൻ ടീച്ചറിന് കഴിയും. ജോസാറിനോട് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ അകമിഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആണുങ്ങൾ എണ്ണത്തിൽ കുറവാ. എല്ലാ തകർച്ചയിലും എന്റെ കൂടെ നിന്നിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭാര്യയാവാൻ എനിക്ക് പറ്റുന്നില്ല. അതിന് കഴിയുമെന്ന് ചോദിച്ച വ്യക്തമായ ഒരു ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുന്നുമില്ല. ആ രീതി മാറണം. ഞങ്ങളെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ഈ വിഷയത്തിൽ നിന്നും ടീച്ചർ ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. തെറ്റ് ടീച്ചറിന്റെ ഭാഗത്തായതുകൊണ്ട് പ്രത്യേകിച്ചു. നീ അങ്ങോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ദാ നീ പോകുന്നെങ്കിലേ നന്ദനെ കാണുമ്പോ ജോസിന്റെ വിഷമങ്ങളൊക്കെ പറയണം. നിനക്കറിയാലോ ജോസ് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന്. നീ നന്ദനോട് വിവരം പറയുകയാണെങ്കിലേ ആ വിവരം നന്ദൻ അച്ഛനോടും അമ്മയോടും പറയും. മറ്റുള്ളവർ പറയുന്നതിനേക്കാളും കാര്യമായിട്ട് എടുക്കത്തില്ലയോടാ സ്വന്തം അച്ഛനും അമ്മയും പറയുമ്പോ. ആരോഞ്ഞാലും രോഹിണി പിന്തിരിഞ്ഞിക്കല്ലേ അമ്മച്ചി. ദേ വായി വരുന്ന എന്തെങ്കിലും വിളിച്ചു പറയും ഞാൻ. എടാ, രോഹിണിയുടെ എതിർപ്പ് മാറ്റാനല്ലേ എല്ലാരും ശ്രമിക്കുന്നത്? ആ നേരത്തെ നീ ഇങ്ങനെ പറഞ്ഞാലോ? ജോസിനൊരു കുഞ്ഞു ജനിക്കുന്നതിന് നിനക്ക് എതിർപ്പുണ്ടോ? എനിക്കെന്തിനാ എതിർപ്പ്? അതൊരു നല്ല കാര്യമല്ലേ? ആണല്ലോ, പിന്നെന്താ പറഞ്ഞാല്? ജോസിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് നിന്റെ കല്യാണം നടന്നത്. ഏ, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, എന്നിട്ട് രോഹിണി മോക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചില്ല എന്ന് പറഞ്ഞാ അത് നല്ല കാര്യമാണോടാ? രോഹിണിയുടെ അമ്മയും അച്ഛനും ഇതിനകത്ത് ഇടപെടണം. അവര് സംസാരിക്കണം, എങ്കിലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാകൂ. നിന്റെ പെണ്ണ് പോലും അതിനനുകൂലിക്കുന്നുണ്ടല്ലോ, പിന്നെ നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല അമ്മച്ചി, ഞാൻ നന്ദനോട് പറയാന്ന് പറഞ്ഞല്ലോ. എന്നാലും നിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ നീ പിന്തിരിഞ്ഞു നിൽക്കുന്നതിൽ ജോസിന് നല്ല വിഷമമുണ്ട്. നിന്നെ ഒരു അനിയനെ പോലെ കാണുന്നില്ലയോടാ? അപ്പൊ ആ സ്നേഹം തിരിച്ചും വേണ്ടേ? ഉണ്ടമ്മച്ചി, അമ്മച്ചി ചിന്തിക്കുന്നതിനൊപ്പം. പക്ഷേ അത് അളന്ന് കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അളന്നൊന്നും കാണിക്കണ്ട, ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോ കൂടെ നിന്നാ മാത്രം മതി. നീയും നിന്റെ പെണ്ണും നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞും ജീവിതകാലം മുഴുവനും ഇവിടെ നിൽക്കണമെന്ന ആഗ്രഹം. വേണമെങ്കിൽ ജോണിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സ്വത്ത് നിന്റെ പേരിൽ എഴുതി തരാം. അത് ജോസിനും സന്തോഷമായിരിക്കും. എന്നാ തിരിച്ച് നീയും അവനെ ഒന്ന് സന്തോഷിപ്പിക്ക്, ഒന്ന് സ്നേഹിക്കടാ. ശരി അമ്മച്ചി. അമ്മച്ചിയും ജോസാറൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും അതല്ലല്ലോ നന്ദ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. രോഹിണിക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കരുത്. അതെങ്ങനെ ശരിയാവും? കല്യാണം കഴിഞ്ഞ ഒരു പുരുഷന് കുഞ്ഞുണ്ടാകേണ്ട സമയം കഴിഞ്ഞാൽ കുറച്ച് ആകാംക്ഷയും സംശയമൊക്കെ ഉണ്ടാവുമല്ലോ. അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? വിദുരസൂര്യയെ കൊന്നതൊക്കെ രോഹിണിയുടെ മനസ്സിൽ കിടക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തില്
ഇനി ഒരു അമ്മ അവൻ രോഹിണി താല്പര്യം കാണിക്കുന്നത് വരെ ജോസാർ കാത്തിരിക്കുകയല്ലേ വേണ്ടത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. രോഹിണി ചേച്ചിക്ക് വേണ്ടി ജോസാർ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോ സ്വന്തം ഇഷ്ടങ്ങൾക്കല്ല ചേച്ചി പ്രാധാന്യം കൊടുക്കേണ്ടത്. ജോസാർ എന്താഗ്രഹിക്കുന്നോ അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തണം. അങ്ങനെ പാകപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് പറ്റുമെന്നെന്താ? അമ്മച്ചി എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാണല്ലോ. എന്നിട്ട് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലേ? ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. രോഹിണി വശം കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കാലമൊക്കെ നരട്ടൻ ഓർമ്മയുണ്ടല്ലോ, ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും രോഹിണിയച്ചെ തള്ളി പറഞ്ഞു. അന്നൊക്കെ ആത്മവിശ്വാസം കൊടുത്തതും കൂടെ നിർത്തിയതും ഈ പറയുന്ന ജോസാറും അമ്മച്ചിയോ? അപ്പൊ അവരെന്തെങ്കിലും ആവശ്യപ്പെട്ട ഒരു മടിയും കൂടാതെ രോഹിണിയച്ച അതിനൊപ്പം നിൽക്കുക വേണ്ടത്. നന്ദനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഹിണിയെ ഒന്നിനെ നിർബന്ധിക്കാത്ത നല്ലത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിലെ രോഹിണിയച്ചി ഇവിടെ മാത്രം എന്ത് പറ്റിയെന്തോ? ശരിക്കും രോഹിണി ഇപ്പൊ അവിടെ കിടന്ന് ഉരുക, അതിനേക്കാളും പുകച്ചില്ല എനിക്ക്. അല്ല നരട്ടിനെ പറ്റി ആർക്കെന്ത് തോന്നിയാലും പഴയ വാക്കത്തെ നേരനല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ട സാറേ ഞാനെല്ലാം എന്റെ ഉള്ളി ഒതുക്കി വെക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇവന്റെ ഇടപെടൽ അതിരി കടന്നേക്കുമോ? എന്നാൽ പിന്നെ അതറിയേണ്ടവൾ അറിയണം. രോഹിണി, നിന്റെ ഭർത്താവ് ശരത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇവളിനി ആരെ കൊള്ളും ആരെ തള്ളും? ഇവൾക്ക് മുന്നിലിനി ഇവരിൽ ഒരാൾ മാത്രം.